हाई फ्रेंड्स एल्लावर्क्कुम बिग स्क्रीन मीडिया स्वागत दिलीप नायकन अद्हेत्र नूटिनापत् चित्रे अप्डेट रामलील ब्लॉक बस्टर चित्र वीडूम अरुण गोपी दिलीप प्रत्येक चित्र ഉദയകൃഷ്ണയാണ് ആ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. ഒരു ആക്ഷൻ ത്രില്ലറായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സിനിമ ദിലീപ് ആരാധകരും കാത്തിരിക്കുന്നത്. തമന്നയാണ് ആ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായിട്ട് എത്താനായിട്ട് പോകുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് 50 കോടി ക്ലബിൽ സീതാരാമം. ഹനു രാഘവുടിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി എത്തിയ തെലുങ്ക് ചിത്രമാണ് സീതാരാമം. റിലീസ് ചെയ്ത 10 ദിവസങ്ങൾക്കുള്ളിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം. ഇതോടുകൂടി ഒരു പുതു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. തെലുങ്ക് സിനിമയിൽ ഒരു മലയാളി താരത്തിന്റെ സിനിമ ആദ്യമായി 50 കോടി ക്ലബ് നേടുന്നത് ഇത് ആദ്യമായാണ്. എന്നാലും മറ്റു ചിത്രങ്ങളുടെ റിലീസുകൾക്കിടയിലും പതറാതെ മികച്ച കളക്ഷനുമായി തന്നെ മുന്നേറുകയാണ് സീതാരാമം. കേരളത്തിലും ചിത്രത്തിന് അത്യാവശ്യം മികച്ച കളക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി അജിത്തിന്റെ 61-ാമത് ചിത്രത്തെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് ആണ്. വലിമ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ആ ഒരു ടീം ഒന്നിക്കുന്ന ചിത്രമാണ് AK-61. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. മഞ്ജു വാര്യരും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. എന്നാലും വലിമ മൂവിയിലുണ്ടായ പരാജയം നികത്തുക തന്നെയായിരിക്കും ഈ ഒരു ടീം വീണ്ടും ഒന്നിക്കുന്നതിലൂടെ ശ്രമിക്കുക. അപ്പോൾ എച്ച് കെ വിനോദിനെ സംവിധാനത്തിലൊരുങ്ങുന്ന ഈ ഒരു ചിത്രം ഒരു ഹെയ്സ്റ്റ് ത്രില്ലറായിട്ടാണ് ഒരുങ്ങുന്നത്. എന്തായാലും സിനിമയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായിരുന്ന സലാർ മൂവിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ഡേറ്റ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ ശ്രുതി ഹാസനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം 2023 സെപ്റ്റംബർ 28-ാം തീയതി വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. 25 കോടി ക്ലബിൽ ഇടം പിടിച്ച ടൊവിനോ ചിത്രമായ തല്ലുമാല. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ടൊവിനോ നായകനായിരിക്കുന്ന തല്ലുമാല എന്ന ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് എങ്കിൽ പോലും യൂത്തിനെ വളരെ നല്ല രീതിയിൽ ആകർഷിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസായി 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 25 കോടിയോളം രൂപയാണ് നേടിയിരിക്കുന്നത്. എന്തായാലും ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് തന്നെയാണ് തല്ലുമാല എന്ന ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ കുഞ്ചോക്ക ബാബൻ നായകനായിട്ട് ഏറ്റവും പുതിയ ചിത്രമാണ് നാത്താൻ കേസോട്. ചിത്രം 20 കോടി ക്ലബിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കുഞ്ചോക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ഈ ഒരു സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസായി 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 20 കോടിക്കടുത്താണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 10 കോടിക്ക് മുകളിലാണ് 5 ദിവസം കൊണ്ട് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത്. ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും അത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.